നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും. വാസ്തുശാസ്ത്രത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് വിനീത സ്വാഗതം. മണ്ണിനും വിണ്ണിനും ഇടയിൽ മനുഷ്യർ ഉൾപ്പെടുന്ന സകല ജീവജാലങ്ങൾക്കും ജീവിതത്തിൽ തണലേകുന്ന ഒന്നാണ് മരം. അതുകൊണ്ട് തന്നെയാണ് അതൊരു വരം എന്ന് പൂർവികർ പറഞ്ഞിരുന്നത്. പൂർവകാല നിർമ്മിതികളിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു അവിഭാജ്യ ഘടകം എന്ന് പറയാവുന്ന ഒന്നായിരുന്നു മരം. കുറച്ചുകൂടി നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞാൽ, പൂർവകാലത്തിൽ ഇവിടെ നിലനിന്നിരുന്ന എല്ലാ നിർമ്മാണങ്ങളും, ആദിമകാലത്ത് മനുഷ്യൻ താമസിച്ചിരുന്നത് ഗുഹയിലാണ്, അതിൽ നിന്നും മാറി മരക്കമ്പുകളും ചില്ലകളും ഉപയോഗിച്ച് വീട് നിർമ്മിച്ച് താമസിച്ചിരുന്ന പ്രാകൃത മനുഷ്യരിൽ നിന്നും ഈ ആധുനിക കാലഘട്ടത്തിലേക്ക് നാം എത്തിച്ചേരുമ്പോൾ, അതിൻ്റെ തന്നെ ആധുനിക കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ ഇവിടെ നിലനിന്നിരുന്നത് മണ്ണും മരവും മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മിതികളായിരുന്നു. അതിൻ്റെ ശേഷിപ്പ് എന്നുള്ള നിലയിൽ ഇന്നും നമുക്ക് പല ഭാഗങ്ങളിലും അത്തരത്തിലുള്ള വീടുകൾ ചുരുക്കത്തിലാണെങ്കിലും കാണുവാൻ സാധിക്കുകയും ചെയ്യും. 24 സെൻറ്റിമീറ്ററും 48 സെൻറ്റിമീറ്ററും ഭിത്തിക്ക് വണ്ണം വരുന്ന രീതിയിലുള്ള ഭിത്തിയും, അതിന് 8 വണ്ണം 16 വണ്ണം എന്നൊക്കെയാണ് പൂർവികർ പറഞ്ഞിരുന്നത്. അത്തരത്തിൽ വളരെ ബലവത്തായ മണ്ണ് കുഴച്ച് നിർമ്മിച്ചിരുന്ന ഭിത്തിയും, അതിനു മുകളിലായി തടി കൊണ്ട് അല്ലെങ്കിൽ മരം ഉപയോഗിച്ച് നിർമ്മിച്ചിരുന്ന മേൽക്കൂരയും, അതിനു മുകളിൽ ഓലയോ അല്ലെങ്കിൽ മംഗലാപുരം ഓടോ ഉപയോഗിച്ച് മേച്ചിലും നടത്തിയിരുന്നു. കുറച്ചും കൂടി നാം ആഴത്തിൽ ചിന്തിച്ചാൽ, ഈ മണ്ണിൻ്റെ ഭിത്തിക്ക് പകരമായിട്ട് മലബാറിലാണെങ്കിലും തിരുവിതാംകൂറിലാണെങ്കിലും പൂർവ്വകാലങ്ങളിൽ മരം ഉപയോഗിച്ച് ഭിത്തി നിർമ്മിച്ചിരുന്നു. നിരയും പലകയുമായിട്ടുള്ള ചുമരുകളും മച്ചും വിധാന മച്ചും ഉൾപ്പെടെ ശില്പഭംഗിയും കൊത്തുപണിയും ചെയ്തിട്ടുള്ള മച്ചുകളും, അതിനു മുകളിലായിട്ട് തടി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മേൽക്കൂരയും ഉണ്ടായിരുന്നു. ഇത് ഗൃഹത്തിൻ്റെ കാര്യം. എല്ലാ തരത്തിലുള്ള ആരാധനാലയങ്ങളും ഇതുപോലെ തന്നെ പൂർവ്വകാലങ്ങളിൽ മരം കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഈ മരം നമുക്ക് പൂർവ്വകാലത്തിലെ അവിഭാജ്യമായ ഒരു ഘടകമായിരുന്നു മനുഷ്യൻ്റെ നിത്യജീവിതത്തിൽ. ഇന്ന് നിർമ്മാണം അതിൽ നിന്നും തുലോം വ്യത്യസ്തമാണ്. ഒരു നിർമ്മിതിയിൽ, ഒരു ഗൃഹനിർമ്മിതിയിൽ നമുക്ക് മരം ആവശ്യമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. അതുതന്നെ വളരെ കുറച്ച് മരങ്ങൾ ഉപയോഗിച്ച് കട്ടളയോ അല്ലെങ്കിൽ ജനലോ മാത്രം നിർമ്മിക്കാം. അവയും നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കി ആധുനിക കാലഘട്ടത്തിൽ ആവശ്യമായിട്ടുള്ള നിർമ്മാണത്തിന് ഏത് തരത്തിലുള്ള മെറ്റീരിയലും ഇന്ന് നമുക്ക് ലഭ്യമാണ്. അവിടെ നമ്മൾ മരത്തിനെ കുറിച്ച് മറന്നു തുടങ്ങിയിരിക്കുന്നു. എന്ന് മനുഷ്യൻ മരത്തിനെ മറന്നു തുടങ്ങിയോ അന്ന് മുതൽ, അല്ലെങ്കിൽ ആ കാലഘട്ടം മുതൽ തന്നെ ജീവിതത്തിൽ നമുക്ക് ക്ലേശവും വർദ്ധിച്ചു വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ പ്രതിഫലനം എന്ന രീതിയിൽ ഈ ആഗോളതാപനം മുതലായ വലിയ പ്രതിഭാസങ്ങൾക്ക് മരമാണ് ഒരു വരം എന്ന് ആധുനിക ശാസ്ത്രജ്ഞർ ഉറക്കെ പറയുമ്പോൾ, മരത്തിന് എത്ര കണ്ട് പ്രാധാന്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എത്ര കണ്ട് പ്രാധാന്യം പൂർവികരതിന് നൽകിയിരുന്നു എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കാതെ തരമില്ല. ഒരു പുൽക്കൊടിയാണെങ്കിലും ഒരു വൻ വൃക്ഷമാണെങ്കിലും അത് അതിൻ്റേതായ രീതിയിലുള്ള എല്ലാ സമ്പത്തുകളും എല്ലാ വിഭവങ്ങളും മനുഷ്യൻ ഉൾപ്പെടുന്ന സകല ജീവജാലങ്ങൾക്കും കനിഞ്ഞ് അരുളുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പുൽക്കൊടിയാണെങ്കിലും, ഒരു മുക്കുറ്റിയാണെങ്കിലും, ഒരു മഞ്ഞളിൻ്റെ ഒരു ചെടിയാണെങ്കിലും, ഒരു മുല്ലയാണെങ്കിലും, ഒരു തുളസിയാണെങ്കിലും, വൻ വൃക്ഷങ്ങളാണെങ്കിലും, അത് ഗൃഹം നിൽക്കുന്ന ആ പറമ്പിനുള്ളിൽ വളരെ പ്രാധാന്യത്തോടുകൂടി നട്ടുപിടിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്തിരുന്ന ഒരു പൂർവിക സമൂഹമാണ് നമുക്കുണ്ടായിരുന്നത്. നമുക്കറിയാം, ഏകശാലകളാണെങ്കിലും, ഏതെങ്കിലും ഒരു ദിക്കിലേക്ക് മാത്രം ദർശനമുള്ള ഏകശാലകളാണെങ്കിലും, ദ്വിശാലകളാണെങ്കിലും, ത്രിശാലകളാണെങ്കിലും, ചതുശാലകളാണെങ്കിലും,
ഏത് തരത്തിലുള്ള നിർമ്മിതികളാണെങ്കിലും 4 കെട്ടാണെങ്കിലും 8 കെട്ടാണെങ്കിലും 16 കെട്ടാണെങ്കിലും എത്ര കണ്ട് വലിയ നിർമ്മിതിയാണെങ്കിലും അവയ്ക്കുള്ളിൽ നടുവിലെ മുറ്റത്ത് അല്ലെങ്കിൽ 4 കെട്ടാണെങ്കിലും നടുവിലെ മുറ്റത്ത് തുളസിത്തറയും മുല്ലത്തറയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പൂർവ്വകാലമാണ് നമുക്കുണ്ടായിരുന്നത്. അതിനെല്ലാം വളരെയധികം ശാസ്ത്രീയമായിട്ട് കണ്ട് ആണ് നിർമ്മിച്ചിരുന്നത്. ഒരു ഗൃഹത്തിനുള്ളിൽ സംഭവിക്കാവുന്ന അനവധി ആളുകൾ ഒന്നിച്ച് താമസിക്കുന്ന ഒരു സ്ഥലത്ത് സംഭവിക്കാവുന്ന ആരോഗ്യപരമായിട്ടുള്ള അന്തരീക്ഷം നിലനിർത്തുന്നതിനാവശ്യമായിട്ടുള്ള മഞ്ഞൾ മുതലായിട്ടുള്ള രോഗപ്രതിരോധ ശേഷി ഏറ്റവും അധികം നൽകുന്ന ഒരു ചെടി എന്ന ആധുനിക ശാസ്ത്രം പോലും അടിവരയിട്ട് സമ്മതിച്ചിട്ടുള്ള ഈ മഞ്ഞൾ മുതലായ ചെറിയ ചെടികൾ നടുവിറ്റത്ത് നട്ടുപിടിപ്പിക്കുന്നു. ഗൃഹത്തിനുള്ളിൽ ഏത് സമയത്തും സൗരഭ്യം തരുന്ന മുല്ല പോലുള്ള വള്ളിച്ചെടികൾ അതോടൊപ്പം നട്ടുവളർത്തുന്നു. ഇവയ്ക്കെല്ലാം വളരെ ആദരണീയമായിട്ടുള്ള ഒരു പദവി നൽകി അല്ലെങ്കിൽ ഏറ്റവും പൂജ്യമായൊരു സ്ഥാനം നൽകി ആദരിക്കുകയും ചെയ്യുന്നു. ഏകശാലകളാണെന്നുണ്ടെങ്കിൽ ഗൃഹത്തിൻ്റെ മുന്നിലായിട്ട് തുളസിത്തറ വയ്ക്കുന്നു. ഐശ്വര്യവും ആരോഗ്യവും സൗരഭ്യവും പ്രദാനം ചെയ്യുന്ന ഇത്തരത്തിലുള്ള ചെറിയ പുൽക്കൊടികളാണെങ്കിൽ പോലും ചെറിയ ചെടികളാണെങ്കിൽ പോലും ഗൃഹാന്തരീക്ഷത്തിൽ ഒരു അവിഭാജ്യമായ ഘടകമാണ് എന്ന് നമുക്ക് കാട്ടിത്തന്നിട്ടുള്ള പൂർവികരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ പല അധ്യായങ്ങളിലും ഇതിനെക്കുറിച്ച് തന്നെയാണ്, മരത്തിനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിട്ടയായിട്ട് വളർത്തുന്ന ഉദ്യാനമാണെങ്കിലും പ്രകൃതിയാലുള്ള വനമാണെങ്കിലും സർപ്പക്കാവുകളാണെങ്കിലും കണ്ടലുകളാണെങ്കിലും ഏത് തരത്തിലുള്ള വൃക്ഷസമ്പത്താണെങ്കിലും ഇവിടെ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യം ഈ കാലത്ത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാണ്. മരത്തിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണം. ഇത്തരത്തിലുള്ള ഈ ഒരു ഗൃഹാന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ഒരു ഗൃഹം നിൽക്കുന്ന പറമ്പിൽ ഗൃഹം നിർമ്മാണം ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ ശിലാസ്ഥാപനത്തോടൊപ്പം തന്നെ നിർമ്മാണത്തിനാവശ്യമായ സ്ഥലം കഴിഞ്ഞ് ബാക്കി വരുന്ന സ്ഥലത്ത് ഏതൊക്കെ വൃക്ഷങ്ങളാണ് നട്ടുപിടിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ പുൽക്കൊടികളാണ് നട്ടുപിടിപ്പിക്കേണ്ടത്, ഇവിടെയൊക്കെ സ്ഥാനം എന്താണ്, ഇതിൻ്റെ എല്ലാം പ്രാധാന്യം എന്താണ്, ശാസ്ത്രീയമായിട്ട് എത്ര കണ്ട് ഇത് ആധുനിക സമൂഹത്തിന് നന്മ പ്രദാനം ചെയ്യുന്നു, ഇങ്ങനെയുള്ള അനവധി കാര്യങ്ങൾ നമുക്ക് പറയാനും ചിന്തിക്കാനും അറിയാനും ഒക്കെയുണ്ട്. കൂടുതൽ മരത്തിൻ്റെ വിശേഷങ്ങളും കൂടുതൽ വാസ്തുവിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ഇനിയത് നമസ്കാരം.